ബെസ്റ്റ് മോണിറ്റർ അണ്ടർ 10K ഒരു 8000 മുതൽ 10000 വരെയുള്ള ബഡ്ജറ്റിൽ ഏറ്റവും നല്ല മോണിറ്റർ ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞത് നമ്മുടെ പി സി ബിൽഡപ്പിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്പെക്കും അതുപോലെ തന്നെ പി സി ബിൽഡപ്പിൻ്റെ ഒരു വീഡിയോയും എല്ലാം കൂടി സെറ്റാക്കിയിട്ടൊരു വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകും നമ്മുടെ സിസ്റ്റത്തിൽ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ മോണിറ്റർ സെക്ഷൻ എന്ന് പറയുന്നത്. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു മോണിറ്ററാണ്. നമ്മുടെ ബെൻക്യുടെ ഒരു 22 ഇഞ്ചസിൻ്റെ ഒരു മോണിറ്ററാണ് നമ്മൾ അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഈ വീഡിയോയിൽ ഞാൻ ബെൻക്യുടെ മോണിറ്റർ സെലക്ട് ചെയ്യാനുള്ള റീസണും അതുപോലെ തന്നെ എല്ലാ കാര്യവും ഡീറ്റെയിൽ പറയുന്നുണ്ട്. സോ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മോണിറ്ററിൻ്റെ കമ്പനി നോക്കുകയാണെങ്കിൽ ഒരു ബെൻക്യുടെ ഒരു മോണിറ്ററാണ് നമ്മളോട് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഒരു 22 ഇഞ്ചിൻ്റെ ഒരു മോണിറ്ററാണ്, IPS LCD മോണിറ്ററാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇതന്നെ ഈ ഒരു നമ്മുടെ ഈ മോണിറ്റർ പർച്ചേസ് ചെയ്തിട്ടുള്ള സ്ഥലം നോക്കുകയാണെങ്കിൽ പാലക്കാട് ഒറ്റപ്പാലത്ത് ഒരു ഷോപ്പിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ആ ഷോപ്പിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും, നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. ദെൻ ഈ ഒരു മോണിറ്റർ ചൂസ് ചെയ്യാനുള്ള കാരണം അതായിരിക്കും എല്ലാവരും ചോദിക്കുന്നുണ്ടാവുക. ഈ ഒരു മോണിറ്റർ ഞാൻ ചൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം നോക്കുകയാണെങ്കിൽ ഈ ഒരു മോണിറ്ററിനെ ഇൻബിൽഡ് ആയിട്ട് സ്പീക്കർ അവൈലബിൾ ആണ്. ഞാൻ ഈ ഒരു മോണിറ്ററിനൊപ്പം തന്നെ കോമ്പറ്റീറ്റ് ചെയ്യുന്ന LG ഒരു മോണിറ്റർ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ഇൻബിൽഡ് ആയിട്ട് സ്പീക്കർ അവൈലബിൾ അല്ല. പക്ഷേ എനിക്കൊരു ഇൻബിൽഡ് ആയിട്ട് സ്പീക്കർ അത്യാവശ്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു മോണിറ്റർ ചൂസ് ചെയ്തത്. പക്ഷേ ഇൻബിൽഡ് സ്പീക്കറിന് അത്രയ്ക്ക് ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല. പക്ഷേ എന്നാലും എനിക്കത് ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു മോണിറ്റർ ചൂസ് ചെയ്തത്. സോ നമുക്ക് നമ്മുടെ ഈ മോണിറ്റർ ഒന്ന് അൺബോക്സ് ചെയ്തെടുക്കാം. സോ അപ്പോൾ ഇതാണ് നമ്മുടെ മോണിറ്ററിൻ്റെ ബോക്സിന് അൺബോക്സ് ചെയ്യുമ്പോൾ ഈ ഒരു തെർമാക്കോളിലാണ് നമ്മുടെ ഈ കാര്യങ്ങളെ സെറ്റ് ചെയ്ത് വരുന്നത്. അതിനെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അഡാപ്റ്ററും കാര്യങ്ങളാണ് ഇവിടെ ഒരു പാക്കേജിൽ വന്നിട്ടുള്ളത്. ദെൻ ഇതിൻ്റെ ഒരു സ്റ്റാൻഡും നമ്മുടെ ടേബിൾ മേക്കുള്ള സ്റ്റാൻഡ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വാറണ്ടി കാർഡ് അതുപോലെ തന്നെ ബുക്കും പേപ്പറും എല്ലാ നോട്ട്സും ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു HDMI കേബിളും ഇതിനൊപ്പം നമുക്ക് അവൈലബിൾ തന്നെയാണ്. നമുക്ക് ഈ തെർമാക്കോൾ ഒന്ന് പുറത്തേക്ക് എടുക്കാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ 22 ഇഞ്ചിൻ്റെ ബെൻക്യുടെ മോണിറ്റർ. നമ്മുടെ ബെൻക്യുടെ മോണിറ്ററാണ് ഇത്, 22 ഇഞ്ചിൻ്റെ. അപ്പോൾ നമുക്കിനി നമ്മുടെ സ്റ്റാൻഡ് ഒന്ന് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. സോ അപ്പോൾ നമ്മുടെ സ്റ്റാൻഡും എല്ലാ കാര്യങ്ങളും നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ പവർ സപ്ലൈയുടെ കേബിൾ അതുപോലെ തന്നെ HDMI കേബിളും രണ്ടും കണക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ മോണിറ്ററിന് ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ നോക്കുകയാണെങ്കിൽ ഒരു കേബിൾ മാനേജ്മെൻറ്റിനായിട്ട് ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ സിമ്പിളായിട്ട് നമ്മുടെ ഫ്രണ്ട് സൈഡിൽ നോക്കുമ്പോൾ നമ്മുടെ കേബിൾ കണ്ടിരിക്കാനായിട്ട് ഒരു സിമ്പിളായിട്ട് ഇതിനുള്ളിൽ കൂടെ തന്നെ കേബിൾ കൊടുത്ത് പോകാനായിട്ടുള്ള സെറ്റപ്പ് അവർ സെറ്റാക്കിയിട്ടുണ്ട്. അതൊരു എന്താ പറയുക, അടിപൊളി മെറിറ്റ് തന്നെ വേണമെങ്കിൽ പറയാം. നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ ഫ്രണ്ട് സൈഡ് നോക്കുമ്പോൾ യാതൊരു അലമ്പോ കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മോണിറ്റർ മൊത്തം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ എൻ്റെ PC നമ്മുടെ മോണിറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ മോണിറ്ററിൻ്റെ പിൻഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇതിൽ വരുന്നത് 2 HDMI പോർട്ടും അതുപോലെ തന്നെ ഒരു VGA പോർട്ട്, പിന്നെ ഒരു ഓക്സിൻ ഇന്നും ഓക്സിൻ ഔട്ടാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ CPUയിൽ നിന്ന് നമ്മൾ വേറെ സ്പീക്കർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ മോണിറ്ററിൽ നിന്ന് നമുക്ക് വേറെ സ്പീക്കർ കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ വേറെ വല്ല ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ വഴി നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. സോ ഫ്രണ്ട്സ്, ഇനി എൻ്റെ വർക്ക് നോക്കുകയാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് എൻ്റെ മോണിറ്ററിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തലാണ് ഇനി എൻ്റെ അടുത്ത ജോബ് എന്ന് പറയുന്നത്. സോ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ PC ഒന്ന് ഓൺ ചെയ്യാം. ഓക്കെ, നമ്മുടെ സ്വിച്ച് ഓൺ ചെയ്തു. ഇനി നമ്മുടെ UPS ഒന്ന് ഓണാക്കണം. ഓക്കെ, നമ്മുടെ UPS ഓണാക്കി കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ മോണിറ്റർ ഓണായി. ദെൻ നമ്മുടെ CPU ജസ്റ്റ് ഒന്ന് നമുക്ക് ഓണാക്കാം. ഓക്കെ, നമ്മുടെ CPU ഓണാക്കിയിട്ടുണ്ട്. നമ്മുടെ CPU 6GB പോഫായിട്ടാണ് കിടക്കുന്നത്. നമുക്ക് ഓൺ ചെയ്തതിനു ശേഷം നമുക്ക് RGB ഓണാക്കാവുന്നതാണ്. സോ അപ്പോൾ നമ്മുടെ PC ഇപ്പോൾ ഓണായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് എത്രത്തോളം നേരം വേണമെന്നുള്ളത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓൺ ചെയ്യുമ്പോൾ തന്നെ ആർസനൽ ഗെയിമിംഗ് എന്ന് പറയുന്ന ഒരു ലോഗോ പോലെ ഫ്രണ്ടിൽ നമ്മുടെ ഡിസ്പ്ലേ കാണുന്നതാണ്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മോണിറ്റർ ഇപ്പോൾ ഓണായി കഴിഞ്ഞു. നമ്മുടെ CPU 6GB നമുക്ക് ജസ്റ്റ് ഓൺ ചെയ്യാം. ഓക്കെ, നമ്മുടെ CPU 6GB. ഓക്കെ, നമ്മുടെ RGB ഓൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ RGBയുടെ നമ്മുടെ CPUയുടെ നമ്മുടെ വീഡിയോ അല്ല, ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ കളേഴ്സ് മൊത്തം കാണിച്ചിട്ടുള്ളതാണ്. നമ്മുടെ കളേഴ്സ് മൊത്തം ഇങ്ങനെ നമുക്കിങ്ങനെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്കിങ്ങനെ സിമ്പിളായിട്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ദെൻ നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ മോണിറ്റർ ക്വാളിറ്റി, ഒരു നല്ല ക്വാളിറ്റിയിലാണ് നമ്മുടെ എന്താ പറയുക, നമ്മുടെ മോണിറ്റർ ഡിസ്പ്ലേ വരുന്നത് ഒരു IPS LCD ഡിസ്പ്ലേ ആണ് നമ്മുടെ. സോ അപ്പോൾ നമുക്ക് നമ്മുടെ മോണിറ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഫോണിൽ നമ്മുടെ PC ലോക്ക് തുറന്നു. ദെൻ ഇതിൻ്റെ ഫങ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ബ്രൈറ്റ്നസ്സും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് സെറ്റ് ആവുന്ന രീതിയിലുള്ള കുറേ ഓപ്ഷൻസ് ഒക്കെ ഉള്ളതാണ്. നമ്മുടെ ബ്രൈറ്റ്നസ് അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് ഇത് മൊത്തം നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് എന്തെങ്കിലും കൂട്ടാനും കുറയ്ക്കാനും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാവുന്നതാണ്. ദെൻ അടുത്തൊരു നമ്മുടെ പ്രൊസീജിയർ നോക്കുകയാണെങ്കിൽ നമ്മുടെ PC നമ്മുടെ മോണിറ്ററിൽ ഒരു ക്വാളിറ്റി ചെക്ക് ചെയ്യലാണ്. സോ അപ്പോൾ തൽക്കാലം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ YouTube എടുത്തിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും ഒരു നല്ല ഹൈ ക്വാളിറ്റി വീഡിയോ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിച്ചു തരാം.
ഓക്കെ, ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നമ്മുടെ കോസ്റ്റാറിക്കയുടെ ഒരു 4K 60 FPS ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. നമ്മുടെ മോണിറ്ററും 60 FPS തന്നെയാണ്. ജസ്റ്റ് ഒന്ന് ഇത് മാക്സിമൈസ് ചെയ്തിടാം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ആ മോണിറ്ററിലെ സ്പീക്കർ കേൾക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് എൻ്റെ മൈക്ക് ഞാൻ അവിടെ വെക്കുന്നതാണ്. സോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നമ്മുടെ മൈക്കോടെ നമ്മുടെ മൈക്കോട് വെറുതെ വെച്ചിരിക്കുകയാണ്. നമ്മുടെ ബാക്കിൽ നിന്ന് വരുന്ന സ്പീക്കർ കേൾക്കാനായിട്ട് മൈക്കോടെ വെറുതെ വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് വീഡിയോ ക്വാളിറ്റി ഇപ്പോൾ നല്ല രീതിയിൽ കാണാവുന്നതാണ്. ഞാനിപ്പോൾ തൽക്കാലം വീഡിയോ ഒന്ന് പ്ലേ ചെയ്തിട. ഓക്കെ ഫ്രണ്ട്സ്, എന്താ പറയുക, ഞാനിപ്പോൾ എന്താ പറയുന്നതിൻ്റെ ഒരു ഇതിൻ്റെ നമ്മുടെ ക്വാളിറ്റി വിശദീകരിക്കാനായിട്ട് പറയാനുള്ള ഏകാനുസരിച്ച് നേരിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്ന ക്വാളിറ്റിയായിട്ടും കൂടുതലായിരിക്കും നമ്മൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവുക. ഈ വീഡിയോയിൽ സൗണ്ട് അധികമില്ല. പിന്നെ തൽക്കാലത്തേക്ക് നമ്മുടെ ഒരു വീഡിയോ അല്ലെ, നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തൊരു വീഡിയോ അല്ലെ, നമ്മുടെ ലാസ്റ്റ് വീഡിയോയിലെ ഇൻട്രോ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അതിന് അത്യാവശ്യം സൗണ്ടുള്ള ഒരു സംഭവം തന്നെയാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോ അല്ലെ സൗണ്ട് നോക്കാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മോണിറ്ററിൻ്റെ ഒരു പ്രൈസ് നോക്കുകയാണെങ്കിൽ ഒരു എന്താ പറയുക, നമ്മുടെ ഓൺലൈൻ ആമസോണിൽ അങ്ങനെ എടുക്കുകയാണെങ്കിൽ 8000 rupees അടുത്താണ് നമ്മുടെ മോണിറ്ററിൻ്റെ പ്രൈസ് വരുന്നത്. ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഈ നമ്മുടെ മോണിറ്റർ പർച്ചേസ് ചെയ്തത് എന്താ പറയുക, നമ്മുടെ ഒരു പാലക്കാട് ഒറ്റപ്പാലം പോലെ ഒരു ഷോപ്പിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് ഷോപ്പിൽ നിന്നാണ്. കാരണം നമ്മുടെ മൊബൈൽ പോലെയുള്ള ഈ സാധാരണ ഈ നമ്മുടെ ഈ PCയിലൊക്കെ ഫിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിക്സ് ഐറ്റംസ് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നേരെ ആ ഷോപ്പിൽ കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് എല്ലാം തീർക്കാവുന്നതാണ്. അഥവാ ഇനി നമ്മൾ ഓൺലൈൻ അങ്ങനെ എടുക്കുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസ് തന്നെയാണ്. സോ ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് ലോക്കൽ ഷോപ്സ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ വാങ്ങിയിട്ടുള്ള ITHUT എന്ന് പറയുന്ന ഷോപ്പിൻ്റെ ഫോൺ നമ്പർ അഡ്രസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.